AFC Asian Cup football il vijayathodakkamitta aathidheyaraya Qatar Lebanane edirillatha 3 golukalkku parajayappeduthi Akram Afifina iratta goal. Geese Peter unda sports desk il ninnu vivarangalumayi Geese ലോകകപ്പ് ഫുട്ബോളിന്റെ വിജയം അതിന്റെ സംഘാടന മികവിന് ശേഷമാണ് ഏഷ്യൻ കപ്പ് എത്തുന്നത്. ഖത്തർ ആ സംഘാടന മികവിനൊപ്പം തന്നെ വിജയത്തോടെ തുടങ്ങുന്നു ആ ഉദ്ഘാടന മത്സരത്തിന്റെ വിശദാംശങ്ങൾ. ഗോകുല, തീർച്ചയായിട്ടും നമുക്കറിയാം ലോകകപ്പിന് ഖത്തർ വേദിയായപ്പോൾ വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഖത്തർ ശ്രദ്ധ പിടിച്ചിരുന്നു. ഇതിന് പിന്നാലെ AFC കപ്പിനും ഖത്തർ വേദിയാകുന്നു. വർണ്ണാഭമായ തുടക്കമാണ് ഖത്തറിന് ഈ AFC ഫുട്ബോൾ ടൂർണമെൻറ്റിന് തുടക്കമായി. വർണ്ണാഭമായ തുടക്കമാണ് ഇന്ന് ലുസൈൽ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ഒപ്പം തന്നെ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പലസ്തീൻ ടീമിൻ്റെ നായകനെ കൂടി വേദിയിലേക്ക് ആനയിച്ചുകൊണ്ടായിരുന്നു ഈ ഉദ്ഘാടനം മത്സരം തുടങ്ങിയത് എന്നതും ശ്രദ്ധേയമാണ്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ലബനനെതിരെ കൃത്യമായ ഒരു ആധിപത്യം പുലർത്തുവാനായിട്ട് നിലമ്പിലെ ചാമ്പ്യന്മാരായ അല്ലെങ്കിൽ ആതിഥേയരായ ഖത്തറിന് സാധിച്ചു എന്നതും ശ്രദ്ധേയം. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ലബനനെ പരാജയപ്പെടുത്തി എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും വിജയത്തുടക്കം ഇട്ടിരിക്കുകയാണ്. ഏഷ്യൻ ഫുട്ബോളിൽ ശക്തരായ ഖത്തർ ഒരു മുന്നേറ്റം തന്നെ നടത്തുന്നു, അല്ലെങ്കിൽ കൃത്യമായി എതിരാളികൾക്ക് മറുപടി നൽകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. ആദ്യ 45 മിനിറ്റിൽ അക്രം അഫീഫിലൂടെയാണ് ഖത്തർ ലീഡ് ഉയർത്തിയത്. രണ്ടാം പകുതിയിൽ കൃത്യമായ ഒരു കണക്ക് കൂട്ടലിലൂടെ തന്നെ ടീം ഖത്തർ മൈതാനത്തിറങ്ങുന്നതാണ് കണ്ടത്. 67 മിനിറ്റിൽ രണ്ടാം ഗോൾ നേടുന്നു അലിയിലൂടെ. അമോയിസ് അലിയിലൂടെയാണ് ആ രണ്ടാം ഗോൾ പിറക്കുന്നത്. തുടർന്ന് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ചെങ്കിൽ പോലും മൂന്നാമത് ഗോൾ പിറക്കാൻ 96 മിനിറ്റിലാണ് ഈ മൂന്നാം ഗോൾ പിറക്കുന്നത്. 67 നിന്ന് 96 മിനിറ്റ് ദൈർഘ്യം വരെ മൂന്നാം ഗോളിലേക്ക് എടുത്തു എന്നതാണ് മറ്റൊരു കാര്യം. ലബനന്റെ പ്രതിരോധ നിരയൊക്കെ തകർത്ത് എറിയുന്ന ഒരു പ്രകടനം ഖത്തറിന്റെ താരങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ ലബനന് കൃത്യമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിനുള്ള യാതൊരുവിധ പഴുതും ഉണ്ടായില്ല, അല്ലെങ്കിൽ ലുസൈലിൽ ഖത്തർ തങ്ങളുടെ മണ്ണിൽ ഖത്തർ നൽകിയില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. കൃത്യമായ പ്രതിരോധം, കൃത്യമായ ടാക്ലിംഗ് ഒക്കെ തന്നെ ഖത്തർ താരങ്ങൾ നടത്തി എന്നതും എടുത്തു പറയേണ്ടതാണ്. മറ്റൊരു പ്രധാന മത്സരം ഇന്ന് ഇന്ത്യ ഇറങ്ങുന്നു എന്ന് തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയ, കരുത്തരായ ഓസ്ട്രേലിയയാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഛേത്രി അടക്കമുള്ള താരങ്ങൾ കളത്തിലിറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷ ഇന്ത്യൻ കോച്ച് സ്റ്റിമാക്ക് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, നാളെ ഇന്ത്യ വലിയ മുന്നേറ്റം, അല്ലെങ്കിൽ ഇന്ത്യ നാളത്തെ മത്സരത്തിൽ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. എന്തായാലും ഛേത്രിയും ജിങ്കാരും ഒക്കെ അടങ്ങുന്ന ഒരു താരനിരയിൽ ജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം തന്നെ പോയിന്റ് പട്ടികയിൽ ഖത്തർ ഇപ്പോൾ ഒന്നാമതെത്തിയിട്ടുണ്ട്. രണ്ടാം ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും ഇറങ്ങുന്നത്. നാളെ മറ്റൊരു മത്സരത്തിൽ ചൈന തജിക്കിസ്ഥാനെ നേരിടും. ഗോകുൽ, ശരി ഗീസ. ഏതായാലും കാൽപന്തുകളിൽ സംഘാടന മികവിനൊപ്പം തന്നെ കളിക്കളത്തിലും മികവ് തെളിയിക്കുകയാണ് ഖത്തർ. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ വിജയത്തുടക്കം. ആതിഥേയരായ ഖത്തറിന് ലബനനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിക്കുന്നു. ആ ഉദ്ഘാടന വേദി ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാകുന്നു. ഫലസ്തീൻ ടീമിൻ്റെ ക്യാപ്റ്റനെ കൂടി അണിനിരത്തിക്കൊണ്ടാണ് ഉദ്ഘാടന ചടങ്ങുകൾ ഖത്തർ സംഘടിപ്പിച്ചത്. ഇന്ന് ഇന്ത്യയുടെ മത്സരമുണ്ട് ഓസ്ട്രേലിയക്കെതിരെ. ഏതായാലും വലിയ ആരാധക വൃന്ദം ഇന്ത്യക്കുമുണ്ട് ഖത്തറിൽ. അവരെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഓസ്ട്രേലിയക്കെതിരായ ഇന്ത്യയുടെ വിജയത്തിനായി. ഗീസ് പീറ്ററാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.